ആരാ? ഞാൻ മാത്തച്ഛൻ, ഒന്ന് കാണാൻ വന്നതാ. കയറിയിരിക്കൂ. എനിക്കങ്ങോട്ട് മനസ്സിലായില്ല. ഞാൻ മാത്തച്ഛൻ, ഇവിടെ പയ്യനാട്ട് അഹമ്മദ് ഗാജിയുടെ സ്ഥലം മേടിച്ച ആളാ. ഓ, കേട്ടു ഞാൻ. ആളെ കണ്ടിട്ടില്ല. എന്താ, അനുഭവങ്ങളൊന്നും ഇല്ലാത്ത കാലി സ്ഥലല്ലേ? അതെ, എന്തെങ്കിലുമൊക്കെ കൊത്തിക്കളച്ചുണ്ടാക്കണം. നിങ്ങൾ തെക്കന്മാർക്ക് അതൊന്നും ഒരു പ്രശ്നമല്ല. അഹമ്മദ് ഹാജിക്ക് കച്ചവടം മറ്റോ ആയി നോക്കാട്ട് സമയമില്ല. ഇപ്പോ ഇങ്ങനെ ഇറങ്ങാൻ? എല്ലാം വെറ്റുപെറുക്കിക്കൂട്ടി ആ സ്ഥലം ഒപ്പിച്ചത് ഇപ്പൊ പൂജ്യത്തിലാ. എങ്ങനെ തുടങ്ങണമെന്ന് പോലും അറിയില്ല. അതിനേക്കാൾ മേലെയാണ് കയറിക്കിടക്കാൻ ഒരു കൂര. കമ്പും കോലൊക്കെ അവിടെ നിന്ന് വെട്ടിയെടുക്കാം, എന്നാൽ അത് മുഴുമിച്ചെടുക്കാൻ കുറച്ചെന്തെങ്കിലും വേണ്ടേ? അതിലൊരു മാർഗമില്ല. അതിപ്പോ പണമായിട്ടൊന്നും വേണ്ട. പിന്നെ ഇവിടുത്തെ ഒഴിഞ്ഞു കിടക്കുന്ന പത്തായിപ്പുരയിൽ കുറച്ച് ദിവസം താമസിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ. നിങ്ങൾ എന്തെങ്കിലും കഴിച്ചോ? ഇല്ലെങ്കിൽ ആദ്യം എന്തെങ്കിലും കഴിക്കാം. കഴിച്ചതാ, ഇപ്പൊന്നും വേണ്ട. സാവിത്രി, കുടിക്കാൻ എന്തെങ്കിലും എടുക്കുക. ദാ എടുത്തു. സംഭാരം കുടിക്കുന്നതിൽ വിരോധമൊന്നും ഇല്ലല്ലോ. ഇല്ല, ഇവിടെ വന്നപ്പോ കൂടുതൽ കേട്ടത് ഈ തറവാടിനെ കുറിച്ചാ. അതൊന്നും വേണ്ട. ആ കാലൊക്കെ പോയിട്ട് കുറയായില്ലേ. പിന്നെ അച്ഛൻ നവോത്ഥാന പ്രസ്ഥാനത്തിന്റെ നേതാവായിരുന്നു. മക്കളെയും അതന്നെയാ പഠിപ്പിച്ചത്. ഇപ്പോ എവിടെ താമസിക്കുന്നു? കൂടെ ആരെല്ലാണ്ട്? കവലയിലെ അന്തർമാന ജാക്കടയിലെ ചായ്പ്പില. ഭാര്യയും പിന്നൊരു മോനും. സന്തുഷ്ട കുടുംബല്ലേ. എന്നാ എപ്പോഴാണ് വെച്ചാ അവിടെ താമസിച്ചോളൂ. വലിയ ഉപകാരം. ഇവിടെന്ന് ഇല്ലാന്ന് പറയണ്ടല്ല ശീലമില്ല. അതുകൊണ്ട് കുറെ നഷ്ടമുണ്ടായിട്ടുണ്ട്. അങ്ങനെ എന്റെ ഭാഗത്തൊന്നും ഉണ്ടാവില്ല. അതല്ല ഞാൻ പറഞ്ഞത്. എങ്ങനെ നന്ദി പറയണമെന്ന് അറിയില്ല, മറക്കില്ല ഒരിക്കലും. എന്നാ അങ്ങനെ ആവട്ടെ. താക്കോൾ രാമ കൊണ്ടത്തരും. ഇനി ഒന്നും നോക്കാനില്ല, നാളെ തന്നെ കയറിയിരിക്കും. വാടക എത്രയെന്ന് വെച്ചാ? തൽക്കാലം വാടകയ്ക്കല്ല, ഒരു വീടുണ്ടാവുന്നവരെ അവിടെ താമസിച്ചോളൂ. വളരെ ഉപകാരം. എന്നാ ഞാൻ
ചെയ്തു നമ്മൾ മതമില്ല മതിലില്ല അതിരുകളില്ല ഒരുമിച്ചൊരു മണ്ണിൽ പണി ചെയ്തു നമ്മൾ ഒരുമയിൽ വിരിയുന്നൊരാഘോഷം പോലെ വിതച്ചതും കൊയ്തതും നന്മകൾ മാത്രം കാലം മെല്ലെ തിരശ്ശീലു നീക്കി ഓർമ്മകളോരോന്നായി അരങ്ങിൽ തെളിഞ്ഞ നിൽച്ചോലത്തഴുകുന്ന കാറ്റേറ്റു നമ്മൾ ഒരു മഞ്ഞു തുള്ളി പോൽ തിളങ്ങിയ ബാല്യം നിനക്കൊക്കെ കുറ്റിക്കാട്ടിൽ അപ്പീടം കയറി പരിചയമുള്ളൂ. കല്ലും മരവും പിഴുതെടുത്ത് കൊത്തിക്കളിച്ച അവിടെ പൊന്നുവിളയിച്ച മാത്രത്തിന് ഈ കാണുന്നൊക്കെ ഉണ്ടാക്കിയത്. രാക്കിരമൻ നാട് വിട്ടു വന്നിട്ട് കാടും മേടും വെട്ടിപ്പിടിച്ചുണ്ടാക്കിയാണ് ഇതെല്ലാം എന്ന് പറ നട്ടലിന് ബലം ഉണ്ടായിരുന്നില്ല, നിനക്ക് നിന്നെ തന്നെ കാര്യം ചെയ്യാൻ പാടില്ലായിരുന്നു. ബേബിച്ച, നീ കാര്യം അറിയത്തില്ല ഇടപെടരുത്. എന്താണോ കാര്യം, കാര്യം അറിഞ്ഞിട്ടോടോ പറയണോ? എന്റെ അപ്പച്ചന്റെ മേൽ ആരെങ്കിലും കൈവച്ച അവനെ ഞാൻ ബേബിച്ചന്റെ അപ്പച്ചനാണ് ആദ്യം ശ്രീധരനെ അടിച്ചത്. തന്തിക്കൊടുക്കാൻ ചോർത്തു അപ്പച്ച. ഇന്നാരും എന്താ അപ്പച്ചനെ പറഞ്ഞു? തന്തയും മോനും വലിയ ആളാവണ്ട, ശ്രീധരൻ വാങ്ങിയിട്ടുണ്ടെങ്കിൽ കൊടുത്തിരിക്കും, പാലിച്ചു കടക്കാം. ഇപ്പൊ തന്നെ അവളെ ഒതുങ്ങുന്നുണ്ടോ? നിസ്സാര കാര്യത്തിന് വേണ്ടി അപ്പച്ച, ഇത് ഇവിടെ അവസാനിപ്പിച്ചോളണം. ബേബിച്ച, നീ അപ്പനെ കുട്ടി പോകാം. ഞാൻ പോകാം, അവൻ പലിശയായിട്ട് വരട്ടെ. എന്തിനാ ശ്രീധര നീ ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെടുന്നത്? കണ്ട വർത്തമാർ ഇവിടെ വന്ന ആളാവണ്ട, അങ്ങനെ വിട്ടാ പറ്റില്ല. നീ എന്താ പറഞ്ഞു ശ്രീധര, നിന്നെയൊക്കെ നാലാളധികം ഇന്ന് അവന്റെ കൂടെ. കണ്ടവന്റെ എച്ചിൽ നിൽക്കണ പട്ടികൾ. ഇവന്റെ ഒരു കാര്യം ഇപ്പോ എത്ര വേണമെന്നാ പറയുന്നു? കിഷോറേട്ടന്റെ കയ്യില് 20 ലക്ഷം രൂപയുണ്ട്. സ്വർണോ മറ്റു വെച്ചാ 5 ലക്ഷം കൂടി കിട്ടും. എന്നാലും 25 ലക്ഷം കൂടി വേണം. 25 ലക്ഷമോ? ഒരു വലിയ തുകയാണെന്നറിയാം. എങ്ങനെയെങ്കിലും വാങ്ങാൻ കഴിഞ്ഞാൽ മാസം ഒരു 50,000 മിച്ചുണ്ടാവും. ഇതൊക്കെ ശരിയാ, പക്ഷേ 25 ലക്ഷം എന്നൊക്കെ പറഞ്ഞ 3 മാസം കൊണ്ട് എങ്ങനെ ഇത്രയും വലിയ തുക ഉണ്ടാക്കും? ഞാൻ ശ്രുതിയോട് പറഞ്ഞതാ, ആരെയും ബുദ്ധിമുട്ടിക്കണ്ടെന്ന്. ബുദ്ധിമുട്ട് എന്നല്ല, അച്ഛൻ വിഷമിക്കണ്ട, ഒരു നല്ല കാര്യത്തിനാന്ന് വിചാരിച്ച് പറഞ്ഞതാ. നമുക്ക് വേറെ മാർഗം നോക്കാം, അല്ലെങ്കിൽ പോട്ടേന്ന് വെക്കാം. സമയമുണ്ടല്ലോ, നോക്കാം, പോയി കിടന്നോളൂ. ആദ്യായിട്ട് അവനൊരു കാര്യം പറഞ്ഞിട്ട് എന്തെങ്കിലും ഒരു വഴി ഉണ്ടാവും. മാധവൻ നായരൊരു കാര്യം പറഞ്ഞാ എനിക്ക് തള്ളാൻ പറ്റുമോ? ആവശ്യത്തിനല്ലേ നമ്മൾ എന്തെങ്കിലും ചെയ്യേണ്ടത്. ചെറിയ സംഖ്യക്കൊക്കെ ഞാൻ 10 രൂപയാണ് വാങ്ങാറ്. 10 രൂപയോ? അല്ല, ഇതൊരു ചെറിയ സംഖ്യ അല്ലല്ലോ, ഞാൻ ചെറിയൊരു പലിശയെ പറയുന്നുള്ളൂ. 103 രൂപ. എന്റെ തൊഴിലാണിത്, മാധവൻ നായർക്കറിയാലോ. പിന്നെ ഇപ്പോഴത്തെ കാലത്ത് നൂലാമാലകൾ ഞാൻ പറയാതെ തന്നെ അറിയാമല്ലോ. അതുകൊണ്ട് ഏതെങ്കിലും ഒരു സ്ഥലം ഒന്ന് ഈടാക്കി എഴുതിത്തരണം. പലിശയ്ക്കാന്നൊന്നും രേഖയിൽ വരാൻ പാടില്ല. മാധവൻ നായർ എപ്പോൾ പൈസ തരുന്നു അപ്പം തിരിച്ചെഴുതാം. പിന്നെ പൈസയുടെ കാര്യം മാധവൻ നായർ വഹിക്കണം. മാസം പലിശ മാത്രം? അതെ, അത് വരും. അത് ബുദ്ധിമുട്ടാണെങ്കിൽ മാധവൻ നായർക്ക് മാത്രച്ചനോട് ചോദിച്ചൂടെ, കൊടുത്തിട്ടേ വാങ്ങി ശീലമില്ല. ആവശ്യം വരുമ്പോ ഇതൊക്കെ നോക്കണോ? ഞാൻ പലിശക്കാരനാ, എനിക്കിതൊന്നും പറയേണ്ട കാര്യമില്ല. പക്ഷേ മാധവൻ നായരും വൈശാഖും ഈ നാടിനും നാട്ടുകാർക്കും വേണ്ടി ചെയ്തിട്ടുള്ളതും ചെയ്യുന്നതും നിസാര കാര്യമല്ലല്ലോ. ഞങ്ങളൊന്ന് ആലോചിക്കട്ടെ. മാധവൻ നായരായതുകൊണ്ട് പറയാ, 15 ദിവസത്തിനുള്ളിൽ പൈസ തിരിച്ചു തരാമെങ്കിൽ എനിക്ക് പലിശ വേണ്ട, പൈസ ഞാൻ തരാം. അതിനെന്തായാലും കഴിയില്ല, ഞങ്ങൾ ഇറങ്ങട്ടെ.
മോളെ ജിൻസി, ഓ ദാരാ വന്നേ നോക്കിയേ. ഇരിക്കെ മാധവ് മാമ ഇങ്ങോട്ടേക്ക് വന്നിട്ട് കൊറേ നാളായല്ലോ. ശ്രുതി വന്നിട്ട് അവൾ ഇതുവരെ വന്നില്ല. എന്തായാലും ഞാനത് വരെ വരണമെന്ന് വിചാരിച്ചിരിക്കുക. അതിനെന്താ, മോക്ക് വരാലോ. എടാ, നീ ഇപ്പൊ ശുനി തീറ്റ വെള്ളം കൊടുത്തോ? ഇപ്പൊ തന്നെ നാന് കൊടുത്തുണ്ട് മുതലാളി. നീ കൊണ്ട് അതെനിക്കറിയാം. അതിനോട് എന്തെങ്കിലും കൊടുക്ക്. ഞാനില്ല, പശു കൊടുത്തു. ആ ശരി, ചെല്. ഒന്ന് കൊണ്ടുപോവാൻ പറഞ്ഞ 100 തരക്കാ ഇവിടുത്തെ ആൾക്ക്. മാത്തച്ച, ശ്രുതിയും മോനും എന്തൊക്കെ തുടങ്ങാനുള്ള പരിപാടിയാ. അതിലേക്കായി എന്നോട് കുറച്ച് പണം ആവശ്യപ്പെട്ടു. പണമായി എന്റെ കയ്യിൽ അത്രയൊന്നും ഇല്ല. എത്രയാ അവർക്ക് ആവശ്യം? 25 ലക്ഷം. ഞാൻ അവറാച്ചനെ പോയി കണ്ടുവരുന്ന വഴിയാ. അവിടുന്ന് വാങ്ങുമ്പോ മാസാമാസം വലിയ സംഖ്യ പലിശയായിട്ട് കൊടുക്കേണ്ടി വരും. അതിനുണ്ടാവില്ല. 25 ലക്ഷം എന്നൊക്കെ പറയുമ്പോ മാത്തച്ഛൻ വിചാരിച്ചാ നടക്കും. ആ വടക്കേല പറമ്പെടുത്ത് മാത്തച്ഛൻ പണം തന്നാ മതി. മാതന്നേരെ സഹായിക്കാൻ സ്ഥലം തരുമോ? അതൊന്നും വേണ്ട. അങ്ങനെ പറഞ്ഞാ പറ്റില്ല. ഒരു ബാധ്യത, അതിന് വയ്യ. മാത്തച്ഛൻ 3 മാസം കൊണ്ട് പണം തന്നാ മതി. കുറച്ച് പൈസ ഉണ്ടായിരുന്നു. എന്തിനാണെന്ന് അറിയില്ല, എവിടെ കൊണ്ടിറക്കും അറിയില്ല. കണ്ടമാനം ബാധ്യത വരുത്തി വെക്കുന്നുണ്ട്. അതെന്തിനാ മോനെ? അതൊരു ചെറിയ ബിസിനസ് തുടങ്ങുന്നതിന് വേണ്ടിയാണ്. മുടക്കാതെ നമുക്കൊന്നും തിരിച്ചു പിടിക്കാനാവില്ലല്ലോ. ശരിയാണ്, കണ്ടറിഞ്ഞേ എന്തും ചെയ്യാവൂ. അതിന്റെ പേരിൽ മറ്റൊരു പ്രശ്നം ഉണ്ടാവരുത്. അങ്ങനെയൊന്നും ഉണ്ടാവില്ല. നമുക്കറിയാത്ത പണിയും പങ്കുവച്ചോടാവുമ്പോ നല്ലോണം ശ്രദ്ധിക്കണം. പങ്കുവച്ചോടോ? അങ്ങനെ ചോദിച്ചാൽ അതെ, എല്ലാ കാര്യങ്ങളും വൈശാഖനോട് പറഞ്ഞിരുന്നു. നല്ല കാര്യത്തിനല്ലേ എതിര് നിൽക്കണ്ട. മാത്തച്ഛൻ ഇതിനു കൂടി ഒരു പരിഹാരം ഉണ്ടാക്കണം. എന്നാ നമുക്കിറങ്ങാം. ഇതെങ്ങനെ അപ്പച്ചനോട് പറയും? നീ ഒന്ന് പതുക്കെ പറ. അപ്പച്ചൻ അന്നേ പറഞ്ഞത് അറിയാത്ത പണിക്ക് പോകണ്ടെന്ന്. അന്ന് അത് കേട്ടിരുന്നെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്ന ആരെങ്കിലും അറിഞ്ഞോ? ശരിയാ, എത്ര വലിയ സംഖ്യയാണ്. ആധാരങ്ങൾ ഒന്നു പോലും വീട്ടിലില്ല. എല്ലാം ബേബിച്ചന്റെ വാക്ക് കേട്ടിട്ട് അപ്പച്ചൻ എടുത്തു തന്നതാ. എന്ത് സമാധാനം പറയും? ഞാൻ ബേബിച്ചനോട് ദേഷ്യം കൊണ്ടല്ല പറയുന്നത്. ഇത്രയും വലിയ സംഖ്യ അതെങ്ങനെ ഉണ്ടാക്കും? ഉള്ളൊരു നാള് മുതൽ വന്നു തുടങ്ങും. അവരോട് എന്ത് സമാധാനം പറയും? അപ്പച്ചനോട് എന്ത് സമാധാനം പറയും? ആരെ കൊന്നിട്ടാണെങ്കിലും ഞാനത് ഉണ്ടാക്കും. ബേബിച്ചനെ കൊല്ലാൻ ആരെ എത്ര പണമായിട്ട് വരിക? ബേബിച്ചൻ വന്ന കിടക്ക് എല്ലാത്തിനും വഴിയുണ്ടാവും. അന്നേ ഞാൻ പറഞ്ഞതാ അറിയാത്ത കാര്യത്തിന് പോകണ്ടെന്ന്. നീ ഒന്നും പറയണ്ട. പരസ്പരം തർക്കിച്ചോണ്ടായില്ല. ഒരു പോം വഴി അതാണ് വേണ്ടത്. എന്ത് വഴി? പണം മുണക്കിയവർ അന്വേഷിച്ച് എത്താൻ തുടങ്ങി. എന്താണ് ഒരു മറുപടി പറയേണ്ടത്? എല്ലാം ഒന്നുമില്ലാടത്തൊന്നും ഇതുവരെ എത്തിയില്ലേ. ഇനിയും പറ്റും. അന്ന് ആയുസ് ബാക്കിയുണ്ടായിരുന്നു. ഇന്നിപ്പോ ഉടുതുണിക്ക് മറുതുണി ഇല്ലാത്ത കാലത്ത് നാട്ടുകാരും വീട്ടുകാരും ഒറ്റപ്പെടുത്തിയപ്പോ ഒരുതരം വാശിയായിരുന്നു. എല്ലാം നേടണമെന്ന്, എല്ലാം നേടി. എന്നിട്ടിപ്പോ സമാധാനിപ്പിക്കാൻ ഇപ്പോ എന്തു പറഞ്ഞാലും ഉചിതാവില്ല. മാത്തച്ഛ, നീതി നിയമമൊക്കെ ഉണ്ടല്ലോ, പരിഹാരം ഉണ്ടാവും. മോളോട് എന്താ പറയുക? ഇനിയൊരു മാസേ ഉള്ളൂ. വലിയൊരു സംഖ്യ അഡ്വാൻസും കൊടുത്തുന്നാ പറഞ്ഞത്. ഇവരുടെ കാര്യം പോലല്ലോ അത്. അവറാച്ചനെ കാണാം, അല്ലാതെ എന്താ? മാസം 75,000 രൂപ എങ്ങനെ കൊടുക്കുന്നറിയില്ല. അത് പറഞ്ഞിട്ട് പറ്റില്ലല്ലോ. പറഞ്ഞ വാക്കല്ലേ. എനിക്കൊന്നും പറയാൻ കഴിയുന്നില്ല. മാത്തച്ഛൻ വിഷമിക്കണ്ട, ബേബിച്ചൻ ജയിലിൽ പോകരുത്. അതിനുള്ള വഴിയുണ്ടാക്കണം. പേടിപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ല. നമ്മൾ മുൻകൂട്ടി കാണേണ്ടത് കണ്ടല്ലേ പറ്റൂ. ബേബിച്ചൻ കാരണം പലരും പണം മുടക്കേണ്ടെന്നാ കേട്ടത്.
അങ്ങനെ വരുമ്പോ ബേബിച്ചനോടാണ് ചോദിക്കുക. അതിനൊരു പരിഹാരം ബേബിച്ചൻ കണ്ടുപിടിച്ചു. എനിക്കൊന്നും അറിയില്ല, ഞാൻ പോവാ. പരസ്പരം കുറ്റപ്പെടുത്തിയിട്ടോ വിഷമിച്ചിട്ടോ കാര്യമില്ല. പ്രായോഗികമായ കാര്യത്തെ കുറിച്ച് ചിന്തിക്കുക. പ്രശ്നങ്ങളൊന്നുമില്ല, നിങ്ങൾ ചെല്ലുക. എന്തായി ഇത്? തട്ടിപ്പെന്നെ കേട്ടിട്ടില്ലേ? ആട് മാട് മാഞ്ചിയ, ഇത് അതിന്റെ മറ്റൊന്ന്. നിനക്ക് അവരോട് വൈരാഗ്യണ്ടെന്ന് കരുതി ഇല്ലാവചനം പറയും. ഈ വരത്തന്മാരോട് എനിക്ക് എന്ത് വൈരാഗ്യം? പിന്നെ നീ പറയുന്നത് എന്താ? നിനക്ക് രണ്ടു കുപ്പി കള്ളി ചെലവാകും, അതിന്റെ സ്നേഹ. ഇവന് ഭ്രാന്ത. സത്യം പറയണവൻ എപ്പോഴും ഭ്രാന്ത. നീ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ വ്യവസായം തുടങ്ങുന്നതിന് ഷെയർ, എന്നിട്ട് കോടികളുടെ സമ്പാദ്യം, പിന്നെ ചില ന്യായങ്ങൾ, അവരെ മുക്കി ഇവരെ മുക്കി എന്നൊക്കെ ആരെങ്കിലും വിശ്വസിക്കുമോ? ശ്രീധര, നീ സത്യാവസ്ഥ അറിയാതൊന്നും പറയരുത്. എന്നാ നീ പറ? ആർക്കെങ്കിലും വേണ്ടി നിങ്ങൾ എന്തിനാ വഴക്കൂടുന്നത്? ചെയ്തിട്ടുണ്ടെങ്കിൽ അവരനുഭവിക്കട്ടെ. കണ്ടവന്റെ എച്ചിരുന്നിട്ടില്ല, അതുകൊണ്ട് ശ്രീധരൻ കണ്ടത് പറയും. അതെന്താ ശ്രീധര നീ അങ്ങനെ പറയുന്നത്? ഞങ്ങൾ എന്താ കണ്ടവന്റെ എച്ചിൽ നിന്നുവരാണോ? ഇവരെന്തായി പറയുന്നത്? പറഞ്ഞാൽ എന്ത് ചെയ്യും? എന്നാ നീ പറ. ഇതെന്ത് പുകിലാണപ്പ? ഈ ആവശ്യമില്ലാത്ത കാര്യത്തിന് നിങ്ങൾ എന്തിനാ അടിച്ചു തീർന്നത്? രാഘവ പോ, പോ നീ. ഞാൻ പോയിക്കോളാം. ഇവിടെ ഇവിടെ കാണണല്ലോ. ഞാൻ പോയിക്കോളാം. കീരി, ഞാൻ പറയുന്നത് ശ്രദ്ധയോടെ കേൾക്കണം. നാളെ അവറാച്ചൻ മാധവൻ നായർക്ക് കൊടുക്കാൻ 25 ലക്ഷം രൂപയുമായി വരും. ചെമ്മീൻ കെട്ടിലൂടെ ആയിരിക്കും വരും. അത് നീ തട്ടിയെടുക്കും. ആരും ഒന്നും അറിയില്ലടോ. പണം നഷ്ടപ്പെട്ടതിന് അവറാച്ചൻ കേസിനും കൂട്ടത്തിനൊന്നും പോകും. അങ്ങനെ പോയാൽ അതിൻ്റെ നഷ്ടം അവറാച്ചന് തന്നെയാണ്. കൊള്ളപ്പലിശയ്ക്ക് കൊടുത്ത് സമ്പാദിച്ചു കൂട്ടിയ പണമാണ്. കേസും കൂട്ടവുമായി പോയാൽ ആദ്യം ജയിലിൽ പോകുന്ന അവറാച്ചൻ തന്നെയായിരിക്കും. കൃത്യസമയത്ത് ഞാൻ അവിടെ എത്തും. നീ ഒന്നും പേടിക്കണ്ട, ബാക്കിയെല്ലാം ഞാൻ നോക്കിക്കോളാം. നീയൊന്നും കേട്ടിട്ടില്ല. ഒരുപാട് ആളുകൾ ചോദ്യം ചെയ്തു. ആ കൂട്ടത്തിൽ മാത്തച്ഛന്റെ പണിക്കാരൻ ബംഗാളി ഉണ്ടായിരുന്നു. അവനാണ് സത്യം പറഞ്ഞത്. എന്നാലും വൈശാഖന് ശിക്ഷ കിട്ടി 4 വർഷം. അന്നിറങ്ങിയതാണ് മാധവൻ നായരും കുടുംബവും ആ വീട്ടിൽ. ശിക്ഷ കഴിഞ്ഞ് വൈശാഖ് ഇന്ന് വരികയാണ് വിധി. അല്ലെങ്കിൽ ആ മിണ്ടാപ്രാണിക്ക് ഈ ഗതി വരും. ദൈവനിശ്ചയം.
മോനെ എന്നെ ആട്ടിയർക്കുന്ന ഞാൻ കരുതിയത് നിങ്ങളോട് ഇത്ര വലിയ ചതി ചെയ്തിട്ടും ഇതിനെങ്ങനെ കഴിയുന്നു മാതോന്നാര് സൃഷ്ടാവിന്റെ നിശ്ചയം അത് മാറ്റിമറിക്കാം നമുക്ക് ആർക്കും ആവില്ലല്ലോ മാതച്ച ഇവിടെ നമുക്കൊന്ന് വൃത്തിയാക്കണം ഇന്നലകളിലെ തിന്മയെ മറന്ന് നാളത്തെ നന്മയെ നമുക്ക് വരവേൽക്കാം വാ